السلام عليكم ورحمة الله وبركاته. نما بولا ورحمة سوبرنغ الكند جيويچا عبد البشير انا ملور چلوپکار ملور جولي كند آئرون ميستري آئي نلل نلک جولي چيد ارنا چلوپکار تند جيويدة تند اٹھوم ملور سوپنم ور ویڈ نلل منوحر مائي ویڈ گٹھان ویڈ ورنگي ورسل لون لڈت جيويدة منوٹنی کمبلان പെട്ടെന്ന് അദ്ദേഹം ഒരു മാനസിക രോഗിയായി മാറുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ആ നാടിനെ, ആ കുടുംബത്തിനെ, ആ അയൽവാസികളെ ദുഃഖിപ്പിക്കുന്ന വല്ലാത്തൊരു കാഴ്ചയാണ്. എല്ലാവരും സങ്കടത്തിലായി, എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിൽ. ബഷീർ മാനസിക രോഗിയാകുമ്പോൾ ബഷീറിനെ ചികിത്സിക്കാൻ വേണ്ടി പലരും മുന്നോട്ട് വന്നു. പ്രിയമുള്ളവരെ, അദ്ദേഹം ലോൺ എടുത്ത് ഒരു വീട് നിർമ്മിച്ച് തൻ്റെ ജീവിതം വളരെ സന്തോഷത്തോട് മുന്നോട്ട് നീങ്ങാൻ വേണ്ടി ഒരുങ്ങുമ്പോഴാണ് അള്ളാഹുവിൻ്റെ വിധി അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ പരീക്ഷണം തേടിയെത്തിയത്. ഇപ്പോൾ വല്ലാത്ത സങ്കടത്തിലാണ് നമ്മുടെ പ്രിയ സുഹൃത്ത് ബഷീർ. എൻ്റെ പ്രിയമുള്ളവരെ, ഈ സങ്കടമേറിയ ദൃശ്യം ഒന്ന് പോയി കാണണം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അവസ്ഥ, അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട് കെട്ടി ജീവിക്കുന്ന വലിയ കഷ്ടത്തോടു കൂടിയാണ്. ലോണെടുക്കാൻ പോലും കയ്യിൽ വകയില്ലാതെ ഇതേ വരുന്ന 25-ാം തീയതിൻ്റെ മുമ്പ് ലോണെടുത്തില്ല എങ്കിൽ അവരുടെ കുടുംബം കണ്ണീരിലാകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതല്ലാഹു പരീക്ഷിക്കുന്നത് അവരെയല്ല, നമ്മയാണ്. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ, ഞാൻ കഷ്ടപ്പാടിൽ ദുഃഖത്തിലിരിക്കുമ്പോൾ എന്നെന്തേ സഹായിച്ചില്ല എന്നല്ലാഹു ചോദിക്കുന്ന ഒരു ഘട്ടമുണ്ട്. അന്ത റബ്ബുൽ ആലമീ, നീ ലോകരക്ഷിതാവാണ്, നിനക്കെന്താണ് കഷ്ടപ്പാട്, നിനക്കെന്ത് രോഗമെന്ന് ചോദിക്കുന്ന ഒരു സമയത്ത് എൻ്റെ ഇന്നാലെന്ന അടിമ കഷ്ടപ്പാടിലിരിക്കുമ്പോൾ നീ എന്ത് സഹായിച്ചു എന്ന് ചോദിക്കുന്ന ഒരു സമയത്ത് വിരൽ കടിക്കുന്ന ഒരു ഗതികേട് വരാതിരിക്കാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബൺട്വാല താലൂക്കിലെ ഇടുക്കിദു ഗ്രാമയിലെ കോൽപ്പയിലെ റസാഖ് എന്ന ഈ പൊന്നു ചെറുപ്പക്കാരനെ അകമൊഴിഞ്ഞ് നാം എല്ലാവരും സഹായിക്കണം. പ്രിയപ്പെട്ടവർ, ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങളുടെ മുമ്പിലെത്തുമ്പോൾ നിങ്ങളൊക്കെ സഹായിക്കുന്നവരാണ്, സഹകരിക്കുന്നവരാണ്. സഹായിക്കുക, സഹകരിക്കുക എന്നുള്ളത് അള്ളാഹു നൽകുന്ന വലിയ തൗഫീഖാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വദറായി വൽഖാദിമീന അൽഗൈൽ വൽആഫീന അനിന്നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. മുത്തഖീങ്ങളുടെ ഗുണങ്ങൾ, മുത്തഖീങ്ങളുടെ ഗുണങ്ങൾ പറയുന്ന, അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വദറ, സന്തോഷം ഘട്ടത്തിലും ദുഃഖഘട്ടത്തിനും സഹായിക്കുന്നവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ എന്നാണ്. ഈ പൊന്നു ചെറുപ്പക്കാരൻ്റെ കുടുംബത്തെ സഹായിക്കൽ നമ്മുടെ ബാധ്യതയാണ്. നമുക്ക് കഷ്ടപ്പാടുണ്ടാകാം, ഒരു 100 നമുക്ക് സാധിക്കുന്നത്ര നാം സഹായിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലക്ഷക്കണക്കിന് രൂപയാണ് അതിൻ്റെ ലോണുള്ളത്. അത് ലോണെടുക്കാൻ വേണ്ടി വലിയ പ്രയാസത്തിൽ ആ കുടുംബം കഴിയുകയാണ്. എത്ര സാധിക്കുന്നു അത്ര നാം എല്ലാവരും സഹായിച്ച് ആ പിതാവ്, ആ ചെറുപ്പക്കാരനെ രക്ഷപ്പെടുത്തണം. 3 പൊന്നുമക്കളാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. ഒരിക്കലും കൈവെടിയല്ല ഈ കുടുംബത്തെ. ഈ കുടുംബത്തെ സഹകരണം നിങ്ങൾ ചെയ്ത് നല്ലൊരു ജീവിതം ആ കുടുംബത്തിന് കാഴ്ചവെച്ചില്ല എങ്കിൽ, നാം ഇവരോട് കരുണ കാണിച്ചില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ കരുണ തീർച്ചയായും നമുക്കുണ്ടാവുകയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത്, ഇർഹമു മൻ ഫിൽ അർദ് യർഹമുക്കും മൻ ഫിസ്സമ, ഭൂമിയുള്ളവർ കരുണ ചെയ്താൽ ആകാശത്തുള്ളവൻ കരുണ ചെയ്യുമെന്നാണ്. ഇവരോട് നാം കാരുണ്യത്തിൻ്റെ ഒരു നോട്ടം നോക്കി സഹായിക്കുകയാണെങ്കിൽ തീർച്ചയായും എന്തെങ്കിലും ഒരു ഘട്ടത്തിൽ വരുമ്പോൾ ആ സഹായം വേറെ വഴിയിലൂടെ അള്ളാഹു നമ്മെ സഹായിക്കുമെന്നതിൽ യാതൊരു സംശയം വേണ്ട. കഴിവിൻ്റെ പരമാവധി. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു വാക്കുണ്ട്, വളരെ ഗൗരവത്തോടു കൂടിയാണ് ആ വാക്ക് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നാം വല്ലാത്ത വിഷമിക്കുന്ന, ദുഃഖിക്കുന്ന ഒരു കാഴ്ച രംഗത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നത്,
വല്ലാത്ത എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനൊരവസ്ഥ വരാതിരിക്കാൻ വേണ്ടി ഈ ഒരു അവസരം നല്ല നിലയ്ക്ക് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും നാം അള്ളാഹുവിൻ്റെ മുമ്പിൽ രക്ഷപ്പെടുക തന്നെ ചെയ്യും. അള്ളാഹു അതിനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കും. പ്രിയമുള്ളവരെ, ആ ഉമ്മ പറയുന്ന ഓരോ വാക്കുകൾ നമുക്ക് കേട്ടു നിൽക്കാൻ സാധിക്കുകയില്ല. ആ പ്രിയ സഹോദരിയുടെ കണ്ണീരിൻ്റെ വാക്കുകൾ നമുക്കൊരു ജീവിത മാർഗം ഒന്ന് സഹായിക്കാൻ വേണ്ടി നല്ല നിയത്ത് വെച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു രോഗവും ഒരു മാരാവ്യാധി രോഗങ്ങളും വരാതിരിക്കാൻ വേണ്ടി നമ്മെ നമ്മുടെ കുടുംബങ്ങളെല്ലാം കാത്തു രക്ഷിക്കാൻ വേണ്ടി നല്ലൊരു നിയത്ത് വെച്ച് എൻ്റെ പ്രിയമുള്ളവരെ നിങ്ങളെ സഹായിക്കുക. തീർച്ചയായും അള്ളാഹു നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. നോക്കൂ, അള്ളാഹു നമുക്ക് തരുന്ന അവസരങ്ങളാണ്. ബഹുമാനപ്പെട്ട അബൂമാമാ റളിയല്ലാഹു നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങളുടെ രോഗങ്ങളെ ധർമ്മം കൊണ്ട് ചികിത്സിക്കുക. അള്ളാഹു നമുക്ക് ചില രോഗങ്ങൾ തരുന്നത് നാം ദാനധർമ്മം ചെയ്യുമ്പോൾ അള്ളാഹു അതിന് നമുക്ക് ഷിഫ നൽകുന്നുണ്ട്. എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ നിയത്ത് വെച്ച് നാം സദഖ ചെയ്യുമ്പോൾ അത് നമ്മുടെ രോഗത്തിനുള്ള ഷിഫയാണ് എന്ന് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിക്കുന്നു. ലില്ലുൽ മുഅ്മിൻ, ഒരു മുഅ്മിനിൻ്റെ തണൽ. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, അന്ത്യദിനത്തിൽ വിശ്വാസിയുടെ തണൽ അവൻ്റെ ധർമ്മത്തിലായിരിക്കുമാണ്. സദഖത്തുൻ യോമൽ ഖിയാമ, ഖിയാമത്ത് ദിവസം അവന് രക്ഷാമാർഗമെന്നുള്ളത് സദഖയാണ് എന്ന്. നമുക്ക് നാളെ നിര്യാനുവരെ, കാൽമുട്ടുവരെ, അരവരെ, നെഞ്ചുവരെ, നിർവം തലവരെ വേർപ്പിനാളിലെ സമുദ്രത്തിൽ മുങ്ങിക്കുളിക്കുമ്പോൾ പ്രിയമുള്ളവരെ രക്ഷപ്പെടണമല്ലോ. എന്നാൽ തീർച്ചയായും നാം എന്തെങ്കിലും ഒരു സദഖ കൊണ്ട് നാം രക്ഷപ്പെടണം. അതിന് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആൻ മറ്റു സ്ഥലങ്ങൾ അള്ളാഹു പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, അള്ളാഹുവിനെ തഖ്വ ചെയ്യാൻ. പ്രത്യേകിച്ച് സദഖ എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വരുന്ന രോഗങ്ങൾക്ക്, നമുക്ക് വരുന്ന ദുരന്തങ്ങൾക്ക് അതൊരു കാവലായിരിക്കും. നമ്മുടെ വീട്ടിലേക്ക്, തൻ്റെ വീട്ടിലേക്ക് ബഹുമാനപ്പെട്ട സുഫിയാൻ സുഹറല്ലാവും ഇങ്ങനെയാണ് പറയുന്നുണ്ടായത്, എൻ്റെ പാവങ്ങളെ കഴുകാൻ വന്നവൻ സ്വാഗതം. ഈ ഒരു വീഡിയോ നമ്മുടെ പാവങ്ങൾ കഴുകാനുള്ളൊരു വീഡിയോയാണ്. മർഹബൻ ബിമൻ ജാ യഗ്തസിലു ദുനൂബി, എൻ്റെ പാവങ്ങളെ കഴുകാൻ എൻ്റെ വീട്ടിലേക്ക് വന്ന യാചകന് മർഹബൻ മർഹബ, സ്വാഗതം സ്വാഗതം എന്ന് പറയും. കാരണം യാചനക്കാർ വീട്ടിലേക്ക് വരുമ്പോൾ ബഹുമാനപ്പെട്ടവർ സന്തോഷിക്കുകയായിരുന്നു, കാരണം ഇതിൻ്റെ രക്ഷയ്ക്കുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും കഴിവിൻ്റെ പരമാവധി ബഷീർ എന്ന ചെറുപ്പക്കാരൻ നിങ്ങളെ സഹായിക്കണം. അദ്ദേഹത്തിൻ്റെ രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും